നൂറുകണക്കിന് പേരുടെ ആശ്രയ കേന്ദ്രമാണ് കാസർഗോഡുള്ള ശ്രീ നിത്യാനന്ദ യോഗാശ്രമ മഠം. ആത്മീയതയോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമുള്ള സജീവമായ ഇടപെടലാണ് മഠത്തെ വേറിട്ട് നിർത്തുന്നത്. കാസർഗോഡ് ജില്ലയിലെ കൊണ്ടേവൂരിലാണ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ യോഗാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ആശ്രമത്തിന്റെ പ്രവർത്തനം. 2002 ഇവിടെ ആശ്രമത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. യോഗ പഠിക്കുന്നതിനും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനുമുള്ള അറിവുകൾ പകരുന്നതിൽ അനുയോജ്യമായ ഇടമാണ് ആശ്രമം. ആധ്യാത്മിക കാര്യങ്ങൾക്ക് പുറമെ സാമൂഹിക ഇടപെടലുകൾ നടത്തുന്നതിലും ആശ്രമം മുൻപന്തിയിലുണ്ട്. 5 പദ്ധതികളോടെയാണ് മഠത്തിന്റെ പ്രവർത്തനം. അന്നം, അക്ഷരം, ആരോഗ്യം, ആശ്രയം, ആധാരം ഉണ്ടാക്കി. അന്നം അന്നദാനമാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാ സമയത്തും എല്ലാ നേരത്തും ഭക്ഷണങ്ങൾ ഉണ്ടാവും. അല്ലാതെ ആരെങ്കിലും കഷ്ടത്തിൽ സങ്കടത്തിലുള്ളവർ അവർക്കൊക്കെ ഇവിടുന്ന് ഭക്ഷണ വ്യവസ്ഥകൾ ഒത്തിരി നമ്മൾ ഈ പ്രദേശത്ത് നമ്മളെ കുറിച്ച് ചെയ്യാറുണ്ട്. അക്ഷരം വിദ്യാഭ്യാസമാണ്. ഇവിടെ CBSE 10 ക്ലാസ് വരെ നടക്കുന്ന സ്കൂളുണ്ട്. ഇതിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ഇവിടുന്ന് നൽകുന്നുണ്ട്. മാത്രമല്ല ഉച്ചഭക്ഷണമൊക്കെ ഈ കുട്ടികൾക്ക് ഇവിടുന്ന് കൊടുക്കും. പഠിക്കാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ ഇവിടെ ഫീസ് നമ്മളെ വ്യവസ്ഥകൾ ചെയ്ത് അവരെ കോളേജ് ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് അക്ഷരമാണ്. ആരോഗ്യം, അതിൽ മെഡിക്കൽ ക്യാമ്പ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ഇത് വർഷത്തിലിടക്കിടക്ക് നടന്നുകൊണ്ടിരിക്കും. മാത്രമല്ലാതെ കാസർഗോഡിൽ മംഗലാപുരത്തിൻ്റെ വലിയ വലിയ ആശുപത്രിയായാലും അവിടുത്തെ മാനേജ്മെൻറ്റോ അവിടുത്തെ ഡോക്ടറുകളെ കണക്ഷനിൽ നമ്മൾ ഈ പ്രദേശത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടെ സൗജന്യമായിട്ടോ അല്ലെ ചെറിയ ചുരുങ്ങിയ ചെലവിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഏർപ്പാടും വളർന്നു ചെയ്യുന്നു. ദേശീയത, ജാതി, മതം, ലിംഗഭേദം എന്നിവയ്ക്കപ്പുറം ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും നിരവധി ആളുകളാണ് ആശ്രമത്തിലേക്ക് ദിവസേന എത്തുന്നത്. Today there is a program for giving land for construction of the home. Also to really construct the houses and give to the poor. This is a human service. 100-ലധികം പശുക്കളുള്ള ഗോശാല ആശ്രമത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ആശ്രമത്തിന്റെ പരിസരത്ത് പ്ലാസ്റ്റിക് ഇതര ഉപയോഗം കർശനമായി പാലിക്കുന്നുണ്ട്. തുണിസഞ്ചികളിലാണ് പ്രസാദം വിതരണം ചെയ്യുന്നത്. ആശ്രമത്തിന്റെ 21-ാമത് പ്രതിഷ്ഠാദിന ചടങ്ങുകളുടെ ഭാഗമായി വീടില്ലാത്ത 8 കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ആശ്രമം സൗജന്യമായി ഭൂമി വിതരണം ചെയ്തത്. ഒരു നാടിന്റെ മുഴുവൻ ആശ്രയ കേന്ദ്രമായി അക്ഷരാർത്ഥത്തിൽ മാറുകയാണ് നിത്യാനന്ദ യോഗാശ്രമം. ജനം, കോഴിക്കോട്.